നമസ്കാരം. പോയ കാലത്തിൻ്റെ ഓർമ്മകളും ഓർമ്മപ്പെടുത്തലുകളുമാണ് ചരിത്രങ്ങൾ. ഇന്നത്തെ നല്ല വാർത്തകളും വിശേഷങ്ങളുമൊക്കെയാണ് നാളത്തെ ചരിത്രങ്ങൾ. ഗൾഫ് ലോകത്തു നിന്നുള്ള പുതിയ വാർത്തകളും വർത്തമാനങ്ങളുമായി ഗൾഫ് സ്പീക്കിലേക്ക് സ്വാഗതം. അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു, അധ്യാപകൻ. ലോകമെങ്ങുമുള്ള ലക്ഷക്കണക്കിന് അധ്യാപകർക്കുള്ള ആദരമായിരുന്നു കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന വർക്കി ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് പുരസ്കാരദാനം. പലസ്തീനിൽ നിന്നുള്ള ഹൈസ്കൂൾ അധ്യാപിക ഹനാൻ അൽഹ്റൂബാണ് ഇത്തവണത്തെ പുരസ്കാരം സ്വന്തമാക്കിയത്. ലോകമെങ്ങുമുള്ള അധ്യാപകരുടെ സമർപ്പണത്തിനും ത്യാഗത്തിനുമുള്ള ഗുരുദക്ഷിണയായിരുന്നു ദുബായിൽ നടന്ന ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് പുരസ്കാരദാനം. അധ്യാപനത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുന്ന നൃത്തശില്പത്തിലൂടെയായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. First to His Highness Sheikh Mohammed bin Rashid Al Maktoum and to my good friend Sonny Barkey and all of you gathered to celebrate the finalists of the Global Teacher Prize. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ തുടങ്ങിയവരൊക്കെ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും വീഡിയോ സന്ദേശങ്ങളിലൂടെ പങ്കുവച്ചു. ശേഷം അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 10 അധ്യാപകരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വീഡിയോ സന്ദേശം. അധ്യാപന രംഗത്തിന് അനിതര സാധാരണമായ സംഭാവനകളും സേവനങ്ങളും നൽകിയ 10 പേരാണ് അവസാന റൗണ്ടിലേക്ക് എത്തിയത്. മുംബൈയിൽ നിന്നുള്ള റോബിൻ ചൗരസിയും അവസാന 10 ഇടം നേടിയിരുന്നു. സദസ്സും ലോകവും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിജയിയുടെ പേര് പ്രഖ്യാപിക്കാൻ സ്ക്രീനിൽ തെളിഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖം. വത്തിക്കാനിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിലൂടെ മാർപ്പാപ്പ 2016 ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് വിജയിയെ പ്രഖ്യാപിച്ചു. ഹനാൻ അൽഹ്റൂബ്, പലസ്തീനിലെ ഹൈസ്കൂൾ അധ്യാപിക. അൽഹ്റൂബിന്റെ പേര് പ്രഖ്യാപിച്ച നിമിഷം സദസ്സിൽ പലസ്തീൻ പതാകകൾ പാറിക്കളിച്ചു. പലസ്തീൻ പലസ്തീൻ വിളികളാൽ സദസ്സ് ശബ്ദമുഖരിതമായി. വർക്കി ഫൗണ്ടേഷൻ സ്ഥാപകൻ സണ്ണി വർക്കിയുടെ സാന്നിധ്യത്തിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അധ്യാപന രംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുരസ്കാരം ഹനാന് സമ്മാനിച്ചു. ഞാൻ നേടി, പലസ്തീൻ വിജയിച്ചു. ഇതായിരുന്നു ഹനാൻ അൽഹ്റൂബിന്റെ ആദ്യ പ്രതികരണം. സംഘർഷത്തിന്റെ നിരന്തര വേദിയായ പലസ്തീനിൽ അക്രമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ ഹനാൻ നടത്തിയ ശ്രമങ്ങളാണ് 6.5 കോടിയിലധികം രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരത്തിന് അവരെ അർഹയാക്കിയത്. പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ചു വളർന്ന ഹനാൻ
സമൂഹത്തിൽ സാക്ഷരതയുടെയും സത്യസന്ധതയുടെയും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധത്തിന്റെയും പ്രാധാന്യം വിളിച്ചു പറഞ്ഞ് പുതിയ മാർഗം തെളിച്ചു. പുരസ്കാരം നേടിയത് ഹനാൻ മാത്രമായിരിക്കാം, പക്ഷേ ലോകമെങ്ങുമുള്ള ഓരോ അധ്യാപകരുടെയും ആത്മാഭിമാനത്തിന്റെയും മഹത്വത്തിന്റെയും കാഴ്ചകളാണ് ആ പുരസ്കാരവേദി ലോകത്തിന് സമ്മാനിച്ചത്. റേസ് ട്രാക്കുകളിൽ ശരവേഗത്തിൽ കുതിച്ചു പായുന്ന ഫോർമുല 1 കാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വിമാനങ്ങൾ ഇത്തരത്തിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിമാനങ്ങളുടെ വേഗപ്പോരാട്ടമായ അബുദാബി എയർ റേസിൻ്റെ വിശേഷങ്ങളാണ് ഇനി. വേഗവും മനസാന്നിധ്യവും ഒന്നുചേരുന്ന വിസ്മയ കാഴ്ചകളായിരുന്നു അബുദാബി കോർണിഷിലെ എയർ റേസ് ചലഞ്ച്. കോർണിഷിൽ പ്രത്യേകമൊരുക്കിയ മത്സരവേദിയിൽ തലങ്ങും വിലങ്ങും അക്രോബാറ്റിക് വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു. 25 മീറ്റർ ഉയരമുള്ള പോളുകൾക്കിടയിലൂടെ വിമാനങ്ങൾ കുതിച്ചു പാഞ്ഞപ്പോൾ കാണികളുടെ ഹൃദയമെടുപ്പ് ഉച്ചസ്ഥായിയിലായി. കടൽവെള്ളത്തെ പ്രകമ്പനം കൊള്ളിച്ച് വിമാനങ്ങൾ കുതിച്ചു പാഞ്ഞപ്പോൾ കാഴ്ചക്കാരുടെ ആവേശം അണപൊട്ടി. അതിവേഗം താഴ്ന്നും ഉയർന്നും പറന്നുകൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങളെ കയ്യടികളോടെയാണ് കാണികൾ വരവേറ്റത്. It's a very challenging experience here, I guess, for the pilots and for us to watch. Very entertaining, and we saw it also last year, so it's the continuation. And today with this very nice weather, this is quite an eventful time in Abu Dhabi. മണിക്കൂറിൽ 370 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കോർണിഷിൽ വിമാനങ്ങൾ പറന്നത്. It need a little bit of work to put the chance on one side, so I'm very very happy for my team. I'm very happy about the decisions I made about me, about the team. A huge part of the success maybe for the round of 14 comes from both Max, the breaking team number 1, and my team as well. അക്രോബാറ്റിക് എയർ റേസുകളിലെ താരങ്ങളായ 12 വൈമാനികരാണ് അബുദാബി എയർ റേസിൽ അണിനിരന്നത്. എയർ റേസിലെ ഇതിഹാസ താരങ്ങളായ പോൾ ബോൺഹോമും പീറ്റർ ബെനേസിയും കളമൊഴിഞ്ഞതോടെ പുതിയ താരോദയങ്ങൾക്കും അബുദാബി എയർ റേസ് സാക്ഷിയായി. രണ്ട് ദിവസം നീണ്ട മത്സരത്തിൽ ഫ്രാൻസിന്റെ നിക്കോളാസ് ഇവാനോവ് കിരീടം ചൂടി. I was not in a stress, I was quite confident, but I say if I'm confident the other one should be the same, but we have to be really careful with the G, with the cord line and so on. So I tried to do the run as clean as I can, and it was okay. So I'm happy for the team, for my friends. Oh,
വ്യോമ മഹാരാജനത്തിന്റെ ഭാഗമായാണ് അബുദാബിയിൽ എയർ റേസ് ചലഞ്ച് ഒരുക്കിയത്. അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു റേസ്. ആഭ്യന്തര സുരക്ഷയുടെ പുതിയ കാഴ്ചകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. സുരക്ഷാരംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്നതായിരുന്നു അബുദാബിയിൽ നടന്ന ISNR പ്രദർശനം. ആഭ്യന്തര സുരക്ഷയുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ മുതൽ ദുരന്ത നിവാരണ രംഗത്തെ പുതിയ മാതൃകകൾ വരെ ഈ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. നിവാരണത്തിൽ രാജ്യത്തിന്റെ കൈക്കരുത്തും മനക്കരുത്തും ലോകത്തിനു മുന്നിൽ നേരിട്ട് അവതരിപ്പിച്ചായിരുന്നു മേഖലയിലെ ഏറ്റവും വലിയ സുരക്ഷാ പ്രദർശനത്തിന്റെ തുടക്കം. തീപിടിച്ച വിമാനം നിയന്ത്രണം വിട്ട് കെമിക്കൽ ഫാക്ടറിക്ക് മുകളിൽ വീഴുന്നതും തുടർന്നുള്ള അപകടവും നേരിൽ കണ്ട് അന്തം വിട്ട അതിഥികളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലായിരുന്നു തുടർന്നുള്ള രക്ഷാപ്രവർത്തനം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ വലിയൊരു ദുരന്തത്തെ വേഗത്തിലും സൂക്ഷ്മതയോടെയുമാണ് സംഘം നേരിട്ടത്. നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ 45 രാജ്യങ്ങളിൽ നിന്നുള്ള 500 കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. اهلا وسهلا طبعا احنا سعيدين بتواجدكم معانا هنا في معرض ISNR 2016 وهو اكبر معرض في العالم من حيث المساحه حيث بلغ مساحته 21000 متر مربع ومتوقعين مشاركة أكثر من 20000 زائر لهذا المعرض. ദുരന്ത മുഖങ്ങളിലേക്ക് നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ എത്തുന്ന അത്യാധുനിക വാഹനങ്ങൾ പ്രദർശനത്തിൽ ശ്രദ്ധയാകർഷിച്ചു. രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ വിവിധ ഇനം ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, സുരക്ഷാ വാഹനങ്ങൾ, ബോംബ് നിർവീര്യമാക്കാൻ ശേഷിയുള്ള റോബോട്ടുകൾ തുടങ്ങിയവയും സന്ദർശകർക്ക് വിസ്മയം സമ്മാനിച്ചു. UAE വികസിപ്പിച്ചെടുത്ത പ്രത്യേകതരം തോക്കുകൾ, വിവിധ ഇനം പിസ്റ്റളുകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. പൊതുസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വനിതാ പോലീസിന്റെ സംഭാവനയും ചെറുതല്ല. We have many things supporting the ladies in the social life and also in her career and starting to give her a special training just to develop her skills with us and especially in the police force. നൂതന ഉപകരണങ്ങൾ സ്വായത്തമാക്കി മുന്നേറുമ്പോഴും കഴിഞ്ഞ കാലങ്ങളെ വിസ്മരിക്കുന്നില്ല UAE. രാജ്യം രൂപീകരിക്കുന്നതിന് മുൻപും ശേഷവും നാളിതുവരെ പോലീസ് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, 17th നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ, വാർത്താവിനിമയ ഉപകരണങ്ങൾ, നമ്പർ പ്ലേറ്റുകൾ, പാസ്പോർട്ട് തുടങ്ങിയവയുടെ പ്രദർശനം
പുതുതലമുറയ്ക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി. ഇത് തുടർച്ചയായി ഞാൻ 3 വർഷമായി ഇവിടെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സുരക്ഷ സംവിധാനമായിട്ട് പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ വണ്ടികൾ, സുരക്ഷ എവിടെയെങ്കിലും വല്ല തീപിടുത്തം അങ്ങനെയൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന വണ്ടികൾ, അതേമാതിരി സെക്യൂരിറ്റി പോലീസിൻ്റെ, അതുപോലെ ഒരുപാട് നല്ല നല്ല പ്രദർശിപ്പിക്കുന്നൊരു ഇതാണ്. പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള 255 അഗ്നിശമന പ്രവർത്തകർ പങ്കെടുത്ത ഫയർഫൈറ്റ് ചാലഞ്ച് മത്സരമായിരുന്നു മറ്റൊരു ആകർഷണം. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനും കുറ്റകൃത്യം തടയുന്നതിനും മറ്റും ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നും പരിചയപ്പെടുത്തിയിരുന്നു. വേറിട്ട ശൈലിയുമായി ചിത്രകലയിൽ പുതിയ പാതകൾ വെട്ടി തുറന്ന രണ്ട് മലയാളികളെ പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ നിന്നുള്ള രണ്ട് ചിത്രകാരന്മാരെ പരിചയപ്പെടുത്തുകയാണ് ഇനി, രവീന്ദ്രൻ വലപ്പാടും എസ് കെ നളിനും. അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും. പക്ഷേ ഇരുവരുടെയും ചിത്രകലാരീതിയും ശൈലിയുമൊക്കെ തീർത്തും വിഭിന്നമാണ്. വരയിൽ വിസ്മയങ്ങൾ തീർക്കുന്നവരാണ് രവീന്ദ്രനും നളിനും. വ്യത്യസ്തമായ ശൈലികളും സംഗീതങ്ങളുമായി ചിത്രകലയിൽ തങ്ങളുടേതായ പാത തുറന്നവർ. കാൻകോപ്രിക് എന്ന പുത്തൻ ശൈലിയിലാണ് രവീന്ദ്രന്റെ ചിത്രങ്ങൾ. ചെമ്പുതകിടുകളും ആക്രിലിക് പെയിന്റുകളും ഉപയോഗിച്ചുള്ള ചിത്രകലാരീതിയാണിത്. ഈ രീതിയിൽ രവീന്ദ്രൻ ഒരുക്കിയ അന്ത്യ അത്താഴ ചിത്രമാണ് ഏറ്റവും ശ്രദ്ധേയം. ക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും മുഖങ്ങൾ ചെമ്പുതകിടുകളിലും ബാക്കി ഭാഗങ്ങൾ ആക്രിലിക്കിലും ചെയ്തിരിക്കുന്നു. അത് കാൻകൂപ്പെരിക് എന്ന് പറയുന്ന ശൈലി തന്നെ ചിത്രകലയിലൊരു പുതിയ വഴിത്തിരിവായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു മിക്സഡ് മീഡിയ എൻഡെവറായിട്ട്, അതായത് ക്യാൻവാസിൽ കോപ്പർ ഷീറ്റിൽ ഞാൻ കൈകൊണ്ട് മെനഞ്ഞെടുത്ത് അതിനെ പ്രത്യേകം മെത്തേഡിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകം ഞാൻ എൻ്റെ പ്രതലങ്ങളിലെല്ലാം മൈക്രോ ആയിട്ടുള്ള ചെറിയ ചെറിയ ട്രയാങ്കിൾ ടൈപ്പിൽ മൾട്ടി കളറിൻ്റെ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഒരു പ്രത്യേക ശൈലിയായിട്ട് ഈ ഗ്ലോബൽ ഇതിൽ അംഗീകരിക്കുകയും ചെയ്തു. പല പല ആർട്ടിസ്റ്റുകളും അതിനെ വളരെ അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്തു. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള യാത്ര ചിത്രീകരിക്കുന്ന ന്യൂ ജനറേഷൻ, തീവ്രവാദത്തിനെതിരെയുള്ള സന്ദേശമായ ഫീൽ ഓഫ് ഫിയർ, പ്രകൃതിയുടെ മലിനീകരണം പറിച്ചുകാട്ടുന്ന ഡിസ്ട്രക്ഷൻ തുടങ്ങിയവയാണ് രവീന്ദ്രൻ വലപ്പാടിന്റെ ശ്രദ്ധേയമായ മറ്റ് കാൻകൂപ്രിക് ചിത്രങ്ങൾ. പ്രകൃതി നൽകിയ കുടിവെള്ളത്തിൽ നിന്ന് കുപ്പിവെള്ളത്തിലേക്ക് മാറിയ വർത്തമാനകാലത്തിന്റെയും കുടിവെള്ളത്തിന് പകരം ഗുളികകൾ കഴിക്കേണ്ടി വരുന്ന ഭാവികാലത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകളും രവീന്ദ്രന്റെ കാൻകൂപ്രിക് ചിത്രങ്ങളിലുണ്ട്. ഗൾഫ് നാടുകളുടെ പാരമ്പര്യ കാഴ്ചകൾ വരച്ചു ചേർത്ത കാൻകൂപ്രിക് ചിത്രവും ആകർഷകം. തീക്കനൽ ചുവപ്പിലെ തെയ്യച്ചിത്രം നമ്മെ ഉത്തരമലബാറുകളിലെ കാവുകളിലേക്ക് ഒരു നിമിഷം കൊണ്ടുപോകും. തെയ്യത്തിന് ഉപയോഗിക്കുന്ന കനലുകളാണ് കനല്. ഈ കനലുകൾ കനലാട്ടം അങ്ങനത്തെയുള്ളതൊക്കെ തെയ്യത്തിൻ്റെ ഭാഗങ്ങൾ. ഈ കനലുകളിൽ നിന്ന് വരുന്ന ആ ഫ്ലേവർ മുഖത്ത് വരുമ്പോൾ ആ ഈ രൂപങ്ങൾക്ക്, പ്രത്യേകിച്ച് റെഡ് യെല്ലോ കുരുത്തോല കളർ ഇതാണ് ഉപയോഗിക്കുക, തെയ്യത്തിന് ഉപയോഗിക്കുക. ആ കളറുകളെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് ഒരു കോമ്പിനേഷൻ 10 ഫിഗറുകളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഫിഗർ നമ്മൾ തെയ്യത്തിൻ്റെ മെയിനായിട്ട് കണക്ക്, അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. പ
പരീക്ഷണങ്ങളാണ് രവീന്ദ്രന്റെ ശൈലിയെങ്കിൽ ബിംബങ്ങളിലൂടെയും സൂചകങ്ങളിലൂടെയും സന്ദേശങ്ങൾ നൽകുന്നതാണ് നളിന്റെ ചിത്രങ്ങൾ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സമന്വയമാണ് മിക്ക ചിത്രങ്ങളുടെയും ഉള്ളടക്കം. മെൻ ആൻഡ് വുമൻ, അവരുടെ റിലേഷൻ, അവരുടെ ഡ്രീംസ്, അവരുടെ ബന്ധങ്ങൾ, അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വസ്തുക്കൾ, അതിനൊക്കെ ബന്ധപ്പെട്ടതാണ് ചില അനോട്ടേഷൻസ് ഉപയോഗിക്കും. അപ്പം അതിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പല പല ചിത്രങ്ങൾക്കും പല ടൈറ്റിലുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിലുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇളം ചായക്കൂട്ടുകളിലൂടെ യാത്രകളും കടൽക്കര കാഴ്ചകളുമെല്ലാം ഈ ചിത്രങ്ങളിൽ നിറയുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ചില റിയലിസ്റ്റിക് കാഴ്ചപ്പാടുകളും ഈ ചിത്രങ്ങളിൽ കാണാം. തൃശൂർ സ്വദേശികളായ ഈ ചിത്രകാരന്മാരെ തേടി ഒട്ടേറെ അംഗീകാരങ്ങൾ വന്നുകഴിഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. പുതിയ ശൈലികളുടെയും പരീക്ഷണങ്ങളുടെയും നിറക്കൂട്ടൊരുക്കി ഈ സുഹൃത്തുക്കൾ യാത്ര തുടരുകയാണ്. ഈ ആഴ്ചയിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വിലാസം: ദ പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, മനോരമ ന്യൂസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 502638, ദുബായ്, മീഡിയ സിറ്റി. ഫോൺ 04374892. ഇമെയിൽ mmtvdubai@gmail.com.